കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും ഈ മജ്ലിസിൽ നമ്മൾ ഇറക്കി വെക്കുക. എല്ലാ പ്രയാസങ്ങളും മജ്ലിസിൽ നമ്മൾ ഇറക്കി വെക്കുക. മനസ്സിലെ സങ്കടങ്ങളും ടെൻഷനുകളും കൊണ്ടു നടക്കാതെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മനമുരുകി ആമീൻ പറയുന്ന അറിവിന്ദിലാവിന്റെ ആത്മീയ മജ്ലിസിൽ മനസ്സിറങ്ങി ഇറക്കി വെച്ചിട്ട് റബ്ബിനോട് അൽഹംദുലില്ല പറയാം. ഒരു മൂന്ന് അൽഹംദുലില്ല പറയും. സൂറത്തുൽ മുൽക്ക് എല്ലാരും ഉറക്കെ അൽഹംദുലില്ല മടിച്ചിക്കൽ പറഞ്ഞോളി എനിക്ക് ശുക്ർ ചെയ്യുന്നവർക്ക് നിഅമത്തുകൾ ഞാൻ വാരി കോരി കൊടുക്കുമെന്ന് ദുഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ എങ്ങനെ എനിക്ക് ശുക്ർ ചെയ്യുന്നവൻ ആരാ? അവനാരാ? അഥവാ അൽഹംദുലില്ല പറയുന്നവൻ ആരാണ്? അവർക്ക് ഞാൻ അവര് ആഗ്രഹിക്കുന്നത് അപ്പുറം വാരി കോരി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തെ കച്ചവടം കഴിഞ്ഞ് കട പൂട്ടിയിട്ട് പോരുമ്പോ നമ്മൾ കണക്ക് കൂട്ടും, ഇന്നെത്ര ചെലവ്, ഇന്നെത്രയാണ് ലൈനിൽ കുടുങ്ങിക്കിടന്ന കാശ്, കിട്ടാൻ എത്രയാണ്, വരവ് എത്രയാണ്. ഒരു ദിവസം 10,000 ലാഭം ഉണ്ടെങ്കിൽ നമ്മൾ പറയാ അൽഹംദുലില്ല. ഒരു ദിവസം 1,000 ലാഭമെങ്കിൽ അൽഹംദുലില്ല. ഒരു ദിവസം 300 രൂപ 500 രൂപയാണ് ലാഭം ഉള്ളെങ്കിൽ അല്ലാ 300 എന്താ കാട്ടം. അങ്ങനെയല്ല, അൽഹംദുലില്ല റബ്ബ് തീരുമാനിച്ചതാണ്. നമ്മളെ കൈകളിലേക്ക് എത്തുന്ന എല്ലാം അത് തോനെയുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും ഒരു ദിവസത്തെ കച്ചവടം, ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് ഓടി വെച്ചതിന്റെ കളക്ഷൻ, ഇന്ന് വാഹനം ഓടിയതിന്റെ, ഓട്ടോറിക്ഷ ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ, ഇന്ന് ബസ് ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ, ഇന്ന് ട്രിപ്പ് പോയതിന്റെ കളക്ഷൻ എത്രയല്ലേ, എത്രയാണെങ്കിലും അൽഹംദുലില്ല പറയാൻ അൽഹംദുലില്ല. ഇന്ന് ജോലി ഉണ്ട്, ഇന്ന് ജോലിയൊന്നുമില്ല, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്തോളി. ഇത് അല്ലാഹ് പറയണം, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്തോളി. അസീദ് അന്നക്കും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഏത് വിഷയത്തിൽ നമ്മൾ അങ്ങനെയാവണം, ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ചു? സാദാ ചോറ് അല്ലേ? ചില ആളുകളെ ബിരിയാണി തട്ടിയവരുണ്ടാവും, നെയ്ച്ചോറ് കഴിച്ചവരുണ്ടാവും, തേങ്ങാ ചോറ് കഴിച്ചവരുണ്ടാവും, കുഴിമന്തി കഴിച്ചവരുണ്ടാവും, മഞ്ഞച്ചോറ് കഴിച്ചവരുണ്ടാവും. ഏത് ചോറാണെങ്കിലും അൽഹംദുലില്ല. ഇന്ന് കഞ്ഞിയെ കുടിച്ചത് അൽഹംദുലില്ല. ഇന്ന് ഒന്നും കിട്ടിയില്ല ഉസ്താദേ, പട്ടിണിയാണ്. അൽഹംദുലില്ല. അങ്ങനെ അൽഹംദുലില്ല പറയാനുള്ള കഴിവ്, അത് പറയാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഓക്കെ, വിജയിക്കും. ഗൾഫില് പോയിട്ട് വിദേശത്ത് പോയിട്ട് ഇത്രയാണ് സാലറി ഉള്ളത്, സാലറി കൂട്ടിത്തരാൻ വേണ്ടി നമ്മൾ പറയണം. പക്ഷേ ഇത്രയാണുള്ളത്, ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടരുത്. തീരുമാനിക്കുന്ന യജമാനനായ റബ്ബുണ്ടെന്ന് മറന്നു പോവാതെ അതിലെല്ലാം നിനക്കവിടെ അത്ര കിട്ടുന്നുണ്ടല്ലോ മോനെ. ഒരു ജോലിയൊന്നുമില്ലാതെ വിഷമിക്കുന്നവരെ ഇപ്പോഴും ഗൾഫിലുണ്ട് മോനെ, ഇപ്പോഴും നാട്ടിലുണ്ട് മോനെ. ഒരു പ്രിയപ്പെട്ട ഉപ്പയെന്ന് വന്നിരുന്നു, മൂന്ന് ചെറിയ മക്കളാണ്, രണ്ട് കയ്യും ഇങ്ങനെ വിറക്കുകയാണ്, രണ്ട് കയ്യും ഇങ്ങനെ വിറക്കുകയാണ്, ജോലിക്ക് പോവാൻ കഴിയുന്നില്ല. ആലോചിച്ചു നോക്കിയേ നിങ്ങളെ, ഈ രണ്ട് കയ്യും എങ്ങനെ വിറച്ചാൽ ഏത് ജോലിയാണ് ആ പ്രിയപ്പെട്ട ഉപ്പ ചെയ്യുന്നത്? ഉസ്താദേ, എനിക്ക് മൂന്ന് മക്കളാണ്, ഞാൻ ദൂരെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് പോവാണ്. പോകുന്നതിന്റെ മുമ്പ് ഉസ്താദിന്റെ അടുക്കൽ നിന്ന് വന്നതാണ് ഇന്ന് രാവിലെ വന്നിരുന്നു. രണ്ട് കയ്യും ഇങ്ങനെ വിറക്കുന്നുണ്ട്, എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ.
പറഞ്ഞതാണ് എത്ര കിട്ടിയാലും അൽഹംദുലില്ല, മതിയായില്ല എന്ന് നമ്മൾ പറയരുത്. എങ്ങനെ മതിയായില്ല അത് പോരാ എന്ന് പറയരുത്. പറയരുത് ഒരു കൂലിപ്പണിക്കാരനെ അല്ലെങ്കിൽ സാധാരണ ചെറിയ ജോലി ഇല്ലാണ്ട് എനിക്ക് എത്ര ശമ്പളം, എനിക്ക് 300 rupees അല്ലെങ്കിൽ ശമ്പളം അറിയാനും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണല്ലോ. മറ്റുള്ളവരുടെ ശമ്പളം അറിയാനും മറ്റുള്ളവരുടെ വരവ് അറിയാനും നമുക്ക് ആഗ്രഹം. അപ്പൊ എത്ര ആണെങ്കിലും അൽഹംദുലില്ല പറയാം. റബ്ബ് കൂട്ടിയാലും അൽഹംദുലില്ല, റബ്ബ് കുറച്ചാലും അൽഹംദുലില്ല. കുറച്ചാലും അല്ലാഹു നോക്കിക്കോളുമല്ലോ നമ്മളെ. അല്ലാഹുവിന്റെ ദുനിയാവിലല്ലേ നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഒരു രോഗം വന്നാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ല. ഒരു ക്ഷീണം വന്നാലും ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ആണ്, അല്ലാഹ് പോസിറ്റീവ് ആയില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടാൻ വേണ്ടത് അൽഹംദുലില്ല. അൽഹംദുലില്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ, അതാണ് വേണ്ടത്. മനസ്സിന് ധൈര്യം കൊടുക്കി, മനസ്സിന് ധൈര്യം കൊടുക്കി, ഒരു പേടിയും വേണ്ട, ഒരു ബേജാറും വേണ്ട. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ശിഫ തരും. പോസിറ്റീവ് ആയ ആളെ കുറിച്ചിട്ട് അല്ലാഹ് മൈമൂനാക്ക് പോസിറ്റീവ് ആണോലോ, അങ്ങനെയല്ല, അങ്ങനെയല്ല. പോസിറ്റീവ് ആയാലേ പ്രശ്നമാക്കണ്ടോ, ഞങ്ങളൊക്കെ ദ്വാരക്കുന്നുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഉള്ളതാണ്. ജലദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടെസ്റ്റ് ചെയ്ത പല ആളുകൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമാക്കണ്ടോ, ഒന്ന് റെസ്റ്റ് എടുക്ക്, ഒന്ന് കരിഞ്ജീരം തിളപ്പിച്ച വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക, ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നൊക്കെ ഒന്ന് കുടിക്കുക, ഖുർആനെ കോതിയിട്ട് സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച അറബിലാവിന്റെ മജ്ലിസിലെ വെള്ളം ഒന്ന് കുടിക്കുക. അത് സ്വലാത്തും ദിക്കറൊക്കെ ചൊല്ലി മന്ത്രിച്ച വെള്ളമല്ലേ, റഹത്തേക്കുള്ള മലഹത്തിൽ അതാണ് നമ്മൾ പറയേണ്ടത്. സമാധാനിപ്പിക്കേണ്ടത്. ഇനി രോഗം വന്നാളുകളോ പറയാൻ അൽഹംദുലില്ല, ഇത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ, എത്ര രംഗങ്ങൾ നമ്മൾ ലോകത്ത് കണ്ടു കഴിഞ്ഞു, ഇത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. അൽഹംദുലില്ല, അൽഹംദുലില്ല എപ്പോഴും അൽഹംദുലില്ല പറയാൻ പഠിക്കണം, എപ്പോഴും അൽഹംദുലില്ല പറയാൻ പഠിക്കണം. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഏഴ് വട്ടം പറഞ്ഞോളി, പറഞ്ഞോളി, ഏഴ് വട്ടം പറയും. അൽഹംദുലില്ല, 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 അൽഹംദുലില്ല. സ്വീകരിക്കട്ടെ. എന്തൊരു റാഹത്തുണ്ട് പോ, അൽഹംദുലില്ല പറയുമ്പോ മനസ്സറിഞ്ഞ അൽഹംദുലില്ല പറയും, എന്തൊരു സന്തോഷം. അപ്പൊ എല്ലാ കാര്യത്തിനും അൽഹംദുലില്ല പറയാൻ പഠിക്കണം നമ്മൾ, കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? അള്ളാഹു കുറെ പരീക്ഷണങ്ങൾ തരും, ഒക്കെ ദുന്യാവ് നല്ലതാണ്. ആ പരീക്ഷണത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയണം, നമ്മുടെ വിഷമങ്ങൾ പറയണം. പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത്, ഒരിക്കലും മനസ്സിൽ ടെൻഷൻ കൊടുക്കരുത്. മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് സ്ട്രോക്ക് വരിക, മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് പ്രഷർ കൂടുക. പ്രഷർ കൂടി കഴിഞ്ഞാലൊക്കെ വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്. തളർന്നു പോകും ശരീരഭാഗമൊക്കെ. പ്രഷറിന്റെ ഗുളികയൊക്കെ കഴിക്കുന്നവർ വളരെ കൃത്യമായിട്ട് തന്നെ അത് കഴിക്കണം, അത് കഴിക്കണം കൃത്യമായിട്ട് തന്നെ. അതിന്റെ സമയമൊന്നും തെറ്റിക്കരുത്, ഭക്ഷണത്തിന്റെ കൃത്യമൊന്നും തെറ്റിക്കരുത്, തെറ്റിക്കരുത്. അതേപ്രകാരം റിയാക്ഷൻ ഉള്ളവര് അതൊക്കെ അതിന്റെ കറക്റ്റ് ഡോക്ടർമാരെ നിർദ്ദേശിച്ചതുപോലെ തന്നെ ചെയ്യണം, ചെയ്യണം. പക്ഷെ അതോടുകൂടെ മനസ്സിന് നിങ്ങൾ ധൈര്യം കൊടുക്കണം, മനസ്സിന് സമാധാനം കൊടുക്കണം. ആര് പറഞ്ഞ് പേടിപ്പിച്ചാലും പേടിക്കരുത്, പേടിക്കരുത്. മനസ്സിന് സമാധാനം കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ മരുന്ന്. മനസ്സിന് സന്തോഷം കൊടുക്കണം, എത്ര വലിയ രോഗമാണെങ്കിലും. ഒരാള് പ്രഷർ കയറി ഇപ്പൊ തളർന്നു കിടക്കുന്ന ആളുകളെ അടുക്കല് ചിലപ്പോ ഓല് കണ്ണൊക്കെ നോക്കുന്നുണ്ടാവും, ചിലപ്പോ ഓല് സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ ഓല് എടുക്കുന്ന നമ്മൾ സംസാരിക്കുമ്പോ കണ്ടില്ലേ, ഓലെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും, നിറഞ്ഞൊഴുകല്ലേ. ഇപ്പൊ എന്റെ ഉമ്മ പ്രഷർ കയറിയിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു. അള്ളാഹുമാന്റെ കബർ വിശാലാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കുള്ള സ്വർഗം കൊടുക്കട്ടെ. അപ്പൊ ഉമ്മന്റെ അടുക്കുന്ന ഇങ്ങനെ പറയുമ്പോ ഉമ്മ ഇങ്ങനെ കരയുമായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് ഉമ്മാന്റെ കണ്ണിങ്ങനെ കണ്ണീര് വരികയായിരുന്നു. കാരണം എന്താ, നമ്മൾ പറയണൊക്കെ ഉമ്മ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് പ്രഷർ കയറി കിടക്കുന്ന ആളുകളൊക്കെ, അവർക്ക് ചിലപ്പോ സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ അവരെ മുമ്പിൽ നിന്ന് ടെൻഷൻ ഉള്ളൊരു വാക്ക് നമ്മൾ പറയരുത്, പറയരുത്. സമാധാനത്തിന്റെ വാക്ക് പറയാം, അൽഹംദുലില്ല പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊടുക്കുക. കാരണം അവരിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഞാൻ വെറുതെ പറയില്ല, ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒരു രോഗിന്റെ മുമ്പ് ടെൻഷനിൽ വാക്ക് പറയരുത്. ഒരാളൊരു വിഷമം പറയുമ്പോ അങ്ങനെ തന്നെ ആവുള്ളടച്ച് നന്നാവില്ലടാ, വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോയി. ഒരിക്കലും മക്കളോട് അങ്ങനെ പറയരുത്, പറയരുത്. ഉമ്മമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കള് നിങ്ങളെ വാക്കുകളിലാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി വരുന്നാൽ നിങ്ങളെ മക്കൾ നിങ്ങളെ ഉറപ്പാണ്. നിങ്ങളെ മക്കളെ തള്ളിയിടാൻ ഒരു മഹ്ലൂക്കിനും ലോകത്ത് കഴിയൂല.
ഉമ്മയും ബാപ്പയും കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ മക്കളെ ഉമ്മയും ബാപ്പയും നിങ്ങൾ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല കൊണ്ടെന്നുള്ള ഉറപ്പാണ്. ഉമ്മയും ബാപ്പയും നിങ്ങളെ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയും ബാപ്പയും മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനും ബാപ്പാനും മനസ്സിൽ നിങ്ങളൊരു കരടായിട്ടില്ലെങ്കിൽ ഉമ്മയുടെ ബാപ്പയുടെ മനസ്സിൽ വരത്ത് നിങ്ങളൊരു പളങ്ങളുടെ പാത്രം പോലെ സൂക്ഷിക്കുന്ന ഒരു മാണിക്യമായി മാറാൻ കഴിഞ്ഞെങ്കിൽ ഉറപ്പാണ് ലോകത്ത് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിവില്ല. പരാജയപ്പെടുത്തുന്ന അവരുടെ വഴിക്ക് എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും? പക്ഷേ യജമാനനായ റബ്ബ് നമ്മളെ കൈവിടില്ല. 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ. നിങ്ങളെ വീട്ടിലുള്ള ഉമ്മയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, നിങ്ങളെ വീട്ടിലുള്ള ബാപ്പയുണ്ടല്ലോ. ആ ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ കൊടുത്ത സ്ഥാനത്രയാ, നിങ്ങൾ കൊടുത്ത സ്ഥാനത്രയാ. അത് പറയും, ഓലെ ഇഷ്ടല്ലാതെ ഓലെ പൊരുത്തല്ലാത്ത ഒരു കല്യാണത്തിന് നമ്മൾ നിൽക്കണ്ട. സ്നേഹം കൊണ്ട് ഉസ്താദ് പറയാം, സ്നേഹം കൊണ്ട്, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് അതിനെ പിരിക്കുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിപ്പില്ല. കാരണം അത് പിരിഞ്ഞു കഴിഞ്ഞാലും മോലെ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ അത് ഉമ്മാനും ബാപ്പാനും പൊരുത്തത്തിലായിരിക്കണം, ഉമ്മാനും ബാപ്പാനും ഇഷ്ടത്തിലായിരിക്കണം. ഉമ്മാനും ബാപ്പാനും ഇഷ്ടമല്ലാത്ത കുടുംബജീവിതം ഓലെ ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് എന്തൊരു കുടുംബജീവിതം? നിങ്ങൾ പറയും എന്ത് കുടുംബജീവിതം നമുക്കല്ലേ? അവരാണ് നമ്മുടെ ജീവൻ, അവരാണ്. നിങ്ങൾ പറയുമല്ലോ ഉമ്മ സ്ട്രോങ് ആണ്, ബാപ്പ സ്ട്രോങ് ആണ്, ഉമ്മയല്ലേ ബാപ്പയല്ലേ? ആ ഗർഭാശയത്തിൽ കടന്നു ഉമ്മ കണക്ക് പറഞ്ഞോ? ബാപ്പ കണക്ക് പറഞ്ഞോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഇടക്കിങ്ങനെ ഉമ്മാനും പാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹരാണല്ലോ, ഹരാണല്ലോ. അത് മതി, അത് മതി, അത് മതി. നമ്മുടെ ജീവിതം വിജയിക്കാൻ അത് മതി, അത് മതി. ഓലെ പൊരുത്തം വാങ്ങാം, ഓലെ കുരുത്തം വാങ്ങാം, ഓലക്ക് വേണ്ടി ദ്വാരിക്കാം, ഓലെ പോയി സിയാറത്ത് ചെയ്യാം, ഓലെ പോയി ഓലക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതൊക്കെ ഓലക്ക് വേണ്ടിയിട്ടാവും. നമ്മൾ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ പാലിയേറ്റി ആളുകള് അല്ലെങ്കിൽ റോഡ് സൈഡിലെ കടയിൽ കണ്ണു കാണാത്ത ആളുകളിങ്ങനെ പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കാൻ, കിഴിഞ്ഞ് മാറ്റി വെക്കാനും പറഞ്ഞിങ്ങനെ വരും. അപ്പോഴൊക്കെ നമ്മള് ചില്ലറ എന്തെങ്കിലും ചില്ലറ എന്നല്ല, അത് ഒരു ഉദാഹരണമാണ്. നോട്ടാണെങ്കിൽ നോട്ട് തന്നെ അൽഹംദുലില്ലാ വലിയ സന്തോഷം, വലിയ സന്തോഷമാണ്. പള്ളിന്റെ ബക്കറ്റ് ഇങ്ങനെ ജുമാന്റെ ദിവസം ഇങ്ങനെ വരുമ്പോ നമ്മള് ചെറിയ ചില്ലറ അൽഹംദുലില്ലാ, അതിലും വലിയ വർക്കത്താണ്. ആ ചില്ലറ കൊടുത്താലും വലിയൊരു വർക്കത്താണ്. നോട്ട് പറ്റുമെങ്കിൽ നോട്ട് തന്നെ കൊടുക്കാം, ചില്ലറാണെങ്കിൽ അതിലും വലിയ വർക്കത്താണ്. എത്ര കൊടുക്കുന്ന വലിയൊരു വർക്കത്താണ്. അപ്പൊ ആ കൊടുക്കുന്നൊക്കെ അപ്പൊ നമ്മളെ മനസ്സിൽ നീയത്ത് ഇതിന്റെ ഉമ്മന്റെ പേരിലാണ് റബ്ബേ, ഇതെന്റെ ബാപ്പന്റെ പേരിലാണ് റബ്ബേ, ഇതെന്റെ മാതാപിതാക്കളെ പേരിലാണ് അള്ളാ. അങ്ങനൊക്കെ തന്നെ കൊടുക്കാം. എന്റെ ഉമ്മാക്ക് ദീർഘായസ് കിട്ടാൻ, എന്റെ ബാപ്പാക്ക് വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റിയ? നമ്മളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ഹുദുമത്തൊടുക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹുമാന്റെ ഖബർ അള്ളാഹു സുഖാക്കി കൊടുക്കട്ടെ, അള്ളാഹുമാന്റെ ഖബർ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ, ബാപ്പക്ക് അള്ളാഹു ദീർഘായസ് കൊടുക്കട്ടെ, കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മയും ബാപ്പയും അത് നമ്മുടെ ജീവനായിരിക്കണം, നമ്മുടെ ജീവനായിരിക്കണം. എത്ര തന്നെയായാലും തെറ്റ് നിൽക്കരുത്. നിങ്ങൾ ഒരാളോടും തെറ്റിക്കരുത്, ഒരാളോടും പിണങ്ങി നിൽക്കരുത്. പിണക്കങ്ങളൊക്കെ എല്ലാവരും കുടുംബത്തിൽ ഉണ്ടാവും, എല്ലാവരും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഏതൊരു ഭാര്യയും ഭർത്താവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാവരും. നിങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല, എല്ലാവരും കുടുംബത്തിൽ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ പുറം ലോകത്ത് അറിയിക്കല്ല വേണ്ടത്. നിങ്ങൾ അതൊന്നും പറഞ്ഞു പരത്തി കേസ് കൊടുത്ത് കോടതി പോയി ഭാര്യയും ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചത് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരുമിക്ക വിട്ടുവീഴ്ച ചെയ്യാം, വിട്ടുവീഴ്ച ചെയ്തിട്ട് സ്നേഹ മനസ്സോടെ മുന്നോട്ട് പോവാം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. സമയം വൈകിയിട്ടുണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതി തീരേണ്ട സമയം കഴിഞ്ഞു. അറിയാതെ പറഞ്ഞു പോയതാണ്. സൂറത്തുൽ മുൽക്ക് ഓതി പങ്കുകൊടുക്കുമ്പോൾ നിർത്താം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور
അല്ലാദി ഖലഖ സമാ സമാവാത്തി തിബാഖം മാ തറാ ഫീ ഖൽഖി റഹ്മാൻ ബിയാ തഫാവത്തി ഫജഅൽ മസറാ തറാ മിൻ ഫതൂർ ثُمَّ رَجَعَ الْمَسَرَكَ وَتَيْنِيَ الْقَلْبِ إِلَيْكَ الْمَسَرُ خَاسِعًا وَهُوَ هَسِيرٌ وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ وَأَعْتَدْنَا لَهُمْ عَذَابَ السَّعِيرِ وَلِلَّذِينَ كَفَرُوا بِرَبِّهِمْ عَذَابُ جَهَنَّمَ وَبِئْسَ الْمَصِيرُ إِذَا أُلْقُوا فِيهَا سَمِعُوا لَهَا شَهِيقًا وَهِيَ تَفُورُ تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فغذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسوقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يقصف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمل هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمل هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والبصر والأفئدة قليلا ما تشكرون قل هو الذي أنشأكم قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم من أصبح ماءكم غورا فمن يأتيكم بماء معين صدق الله صدق الله العلي العظيم الله അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ് ഇപ്പൊ നമ്മൾ ഓതിയ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ നിങ്ങളെല്ലാവരും മനസ്സിൽ കരുതുക റബ്ബേ ഞാനിപ്പോൾ ഓതിയ സൂറത്തുൽ മുൽക്കിനെ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉമ്മ
പ്രിയപ്പെട്ട ബാപ്പ, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവ്, പ്രിയപ്പെട്ട എന്റെ മക്കളെ മരുമക്കളെ, അവരെ കബറിടത്തിലേക്ക് നിന്നെ മിസ്ലിസ് സവാബിനെ എത്തിക്കണേ അല്ലാ.